അസ്സലാമു അലൈക്കും, വെൽക്കം ടു നിജമാസ് കുക്കിംഗ്. ഞാൻ ഇന്ന് ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മട്ടൻ സ്റ്റൂ ആണ്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. മട്ടൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞതാണ്. ഒരു കിലോ ആണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ രണ്ടാം തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്, ഒരു കപ്പാണ്. ഉളുത്ത പാൽ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഏലക്കായാണ്. ഏലക്കായ ഒരു രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രാമ്പ് ഒരു മൂന്നെണ്ണം, പട്ട ഒരു കഷ്ണം, കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂണ്, ഉപ്പ് പാകത്തിന്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചിട്ട് നാല് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. ചില മട്ടന് കൂടുതൽ വേവുണ്ടാവും, ചിലതിന് വേവ് കുറവായിരിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഞാനിത് നാല് വിസിലാണ് ആക്കുന്നത്. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെക്കുക. അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ കൊക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏലക്കായ ഒരു രണ്ടെണ്ണം, ഗ്രാമ്പ് ഒരു 4 പീസുണ്ട്. പിന്നെ പട്ട ഒരു കഷ്ണം, അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക. നല്ലൊന്ന് ചൂടാക്കിയെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക. പിന്നെ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഒരു 3 എണ്ണമാണ് എടുത്തത്, 3 മീഡിയം സൈസ്. നല്ലോണം വാട്ടിക്കൊടുക്കുക. ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം. പിന്നെ ബാക്കി പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് ഞാൻ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളി ഞാൻ ഒരു ചെറിയ ബോളാണ് എടുത്തത്. അത് ഞാൻ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളക് 2 എണ്ണം ഉണ്ടാവും, ഇഞ്ചി വെളുത്തുള്ളി കുറച്ച്. അതെല്ലാം കൂടി ഒന്ന് ചതച്ചതാണ്. 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. എന്നിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. 2 ടീസ്പൂൺ തന്നെ ജീരകം പൊടിച്ചത്, വലിയ ജീരകമാണ്. അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി വേവിച്ച് വെച്ച മട്ടന് ഇട്ട് കൊടുക്കുക. ഞാൻ കുക്കർ മറ്റേ കുക്കർ വിസിൽ വരാത്തതുകൊണ്ട് കുക്കർ മാറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ടൊന്ന് 10 മിനിറ്റ് അടുപ്പത്ത് തന്നെ വെക്കുക, മീഡിയം ഫ്ലെയിമിൽ. എല്ലാ മസാലയും കൂടി ഇട്ടൊന്ന് യോജിക്കട്ടെ. ഇനി പൊട്ടറ്റോ ഇട്ട് കൊടുക്കണം. പൊട്ടറ്റോ ഞാൻ വേവിച്ചെടുത്തതാണ്, വേവിച്ചൊന്ന് ഉടച്ചെടുത്തതാണ്. 2 എണ്ണമാണ് മീഡിയം സൈസ്. അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നിളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക. ഞാനിവിടെ 1 തേങ്ങൻ്റെ പാലാണ് ഒഴിച്ചത്. പിന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പുളി, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി കറിയാണ്. നെയ്ച്ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you.